നമസ്കാരം. കേരള കോൺഗ്രസിലെ തർക്കങ്ങളും പ്രശ്നങ്ങളും തുടരുകയാണ്. ജോസഫും ജോസ് കെ മാണിയും പാർട്ടി പിടിച്ചെടുക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് ഞാൻ വിശദമായി ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു. കേട്ടിട്ടില്ലാത്തവർ അത് കേട്ടു നോക്കും. എന്താണ് കേരള കോൺഗ്രസിൻ്റെ പൊളിറ്റിക്സ് എന്നും എന്താണ് ഇപ്പോഴത്തെ തർക്കത്തിൻ്റെ കാരണമെന്ന് വിശദമായി തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ യുദ്ധത്തിൽ ആര് ജയിക്കും എന്നുള്ളതാണ്. പലരും കരുതുന്നു, പൊതുസമൂഹം കരുതുന്നു, ജോസഫനായിരിക്കണം മാണിയുടെ പിന്തുടർച്ച. കാരണം ജോസഫാണ് സീനിയർ നേതാവ്. സ്വാഭാവികമായും പിന്തുടർച്ച നമ്മൾ കെ കരുണാകരന് ശേഷം എ കെ ആൻ്റണി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടായിരുന്നില്ല. എ കെ ആൻ്റണിക്ക് ശേഷം ഉമ്മൻചാണ്ടി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോടൊപ്പം തന്നെ നമ്മൾ ചെന്നിത്തലയിലേക്ക് വരുന്നു. അങ്ങനെ ഒരു കോൺഗ്രസിൻ്റെ ഒരു പരമ്പരയുണ്ട്. ആ പരമ്പര പോലെ തന്നെയാവണം സ്വാഭാവികമായും വലിയ നേതാവ് എന്ന നിലയിൽ. അങ്ങനെയല്ല അതിൻ്റെ കിടപ്പ് വശം എന്ന് ഞാൻ വിശദമായി പറഞ്ഞിരുന്നു. അപ്പോൾ ഈ യുദ്ധത്തിൽ ആര് ജയിക്കും എന്ന ചോദ്യമുണ്ട്. ഇവിടെയാണ് മാണിയുടെ ബുദ്ധി നമ്മൾ തിരിച്ചറിയേണ്ടത്. ജോസഫിൻ്റെ കുതന്ത്രവും മാണിയുടെ തന്ത്രവും തമ്മിലുള്ള യുദ്ധമാണ് ഇപ്പോൾ വരുന്നത്. ഇതിൻ്റെ ഫലം എങ്ങനെയാവും എന്ന് നോക്കാം. അതായത് ജോസഫ് മാണിയിൽ വന്ന് ലയിക്കുമ്പോൾ വളരെ കൃത്യമായ ഒരു ഫോർമുല ജോസഫ് മാണി ഉണ്ടാക്കിയിരുന്നു. അതായത് 4-1 ഭാരവാഹിത്വം മാത്രമാണ് ജോസഫിന് കൊടുത്തിരുന്നത്. 400-അംഗ സംസ്ഥാന കമ്മിറ്റിയിൽ 100 പേരെ ജോസഫിന് കൊടുത്തു, 300 പേരെ മാണിയുടെ നിലനിർത്തി. സെക്രട്ടേറിയറ്റിൻ്റെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. കംപ്ലീറ്റ് സംവിധാനവും 4-1 കൂടാതിരിക്കാൻ മാണി ശ്രമിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ജോസഫ് ഇപ്പോൾ അതായത് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി 100-ൽ 100 പേരിൽ താഴെയെ ജോസഫിനെപ്പോൾ ഉള്ളൂ. അതിൽ ചിലരൊക്കെ ഇങ്ങോട്ട് കാലുമാറി വരാൻ കഴിഞ്ഞു. ഉദാഹരണത്തിന് അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റുമാരുടെ അവസ്ഥ. അതിൽ അതാണ്ട് 3 ജില്ലാ പ്രസിഡന്റുമാർ മാത്രമേ കൊടുത്തിരുന്നുള്ളൂ ജോസഫിനെ. ബാക്കിയെല്ലാം 4-10 ജില്ലാ പ്രസിഡന്റുമാരും മാണിക്കൊപ്പം വരുന്നു. അതായത് പാർട്ടി ഒരു പിളർപ്പിൻ്റെ വക്കിൽ വന്നാലും ജോസഫിന് ഒപ്പമുള്ള സംവിധാനം മാത്രമേ ഉണ്ടാവൂ. മാണിക്ക് തന്നെയായിരിക്കും ഭൂരിപക്ഷം നടത്തുന്നത്. മാത്രമല്ല ഇവിടെ ഒരു വലിയ കാര്യമുള്ളത്, ജോസഫ് മാണിയും തമ്മിൽ ലയിച്ചപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും പാർട്ടി വിട്ടുപോയി. അതായത് നമുക്കറിയാം ഫ്രാൻസിസ് ജോർജ്, ജോസഫിനെ പോലെ തന്നെ ജനകീയനായ നേതാവാണ് ഫ്രാൻസിസ് ജോർജ്. തിരുവനന്തപുരത്തെ ആൻ്റണി രാജു, കുട്ടനാടിലെ കെ സി ജോസഫ്, പിന്നെ പി സി ജോസഫ് പൂഞ്ഞാറിൽ മത്സരിച്ച പി സി ജോസഫ്, പിന്നെ ഇടുക്കിയിലെ അവരുടെ പേര് ഞാൻ പറഞ്ഞു ഒരു നേതാവ്, അങ്ങനെ ഈ പറയുന്ന നേതാക്കന്മാരെ ഒക്കെ വിട്ടുപോയി, ജോസഫിൽ നിന്ന് വിട്ടുപോയി. അതുകൊണ്ട് തന്നെ ജോസഫിൻ്റെ ശക്തി വീണ്ടും ക്ഷയിച്ചിരുന്നു. ജോസഫിനെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്ന് പറയുന്നത് ഇപ്പോൾ പി ജെ ജോസഫും മോനസ് ജോസഫുമാണ്. പല്ലുകുഴിഞ്ഞ ഒരു സിംഹം എന്ന നിലയിൽ കോതമംഗലത്തെ ഒരു കുരുവിളയുണ്ട്, ടി യു കുരുവിള. ഇതിലൊക്കെ ജോസഫിൻ്റെ ശക്തി ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി പിളരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ജോസഫ് ഇപ്പോൾ ചെയ്യുന്ന, ഞാനാണ് ചെയർമാൻ, അതുകൊണ്ട് എൻ്റെ കയ്യിലാണ് എന്ന് പറയുന്നത് പാർട്ടി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി. പിളർന്നാൽ തനിക്ക് പഴയ ഭാഗം മാത്രമേ കിട്ടുമെന്നറിയും. അതേസമയം ജോസഫിനോടൊപ്പം നിന്ന 2 പേരെ അവർ പിടിച്ചിട്ടുണ്ട്, പ്രധാനപ്പെട്ട ആളുകൾ. ഒന്ന് ജോയി എബ്രാഹിം എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അതേസമയം പാർട്ടിയുടെ ഇപ്പോഴത്തെ സംവിധാനത്തിൽ മാണിയോടൊപ്പം നിന്ന് 2 പേരെ, പ്രധാനപ്പെട്ട 2 പേരെ അദ്ദേഹം അവർ പിടിച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ ആടിയും ചാടിയും നിൽക്കുകയാണ്. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ജോയി എബ്രാഹിമാണ്. അത് പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. 25 ജനറൽ സെക്രട്ടറിമാരാണ് പാർട്ടിക്കുള്ളത്. പക്ഷേ യോഗം വിളിക്കേണ്ടത് സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറിയാണ്, ജോയി എബ്രാഹിം. ഈ ജോയി എബ്രാഹിം ജോസഫിനോടൊപ്പം ചേർന്നിരിക്കുന്നത്. അതാണ് ഇവരുടെ ഒരു പ്രതിസന്ധിയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം. അതേസമയം മറ്റ് ജനറൽ സെക്രട്ടറിമാർ മുമ്പ് സൂചിപ്പിച്ച മാതിരി 4-1 ജനറൽ സെക്രട്ടറിമാർ ഒരു പക്ഷേ 4-1 സെക്രട്ടറിമാർ ജോസഫിൻ്റെയാണ്, പക്ഷേ ഭൂരിപക്ഷം ആളുകളും മാണിയുടെയാണ്. മറ്റൊരു നേതാവ് എന്ന് പറയുന്നത് സി എഫ് തോമസാണ്. സി എഫ് തോമസിനെ ചെയർമാൻ പദവി അല്ലെങ്കിൽ പാർലമെൻ്ററി പാർട്ടി പദവി അല്ലെങ്കിൽ അടുത്ത മന്ത്രിമാർ, 2 മന്ത്രിമാരാകുമ്പോൾ ഒരു മന്ത്രി പദവിയൊക്കെ കൊടുത്ത് ജോസഫ് പിടിച്ചിട്ടുണ്ട്. സി എഫ് തോമസിനെ സംബന്ധിച്ചിടത്തോളം സി എഫ് തോമസ് 2 വശത്തുമായി നിൽക്കുകയാണ്. ഒരുപക്ഷേ ജോസഫിൻ്റെ കൂടെയും പോകാം, മാണിയുടെയും കൂടെ പോകാമെന്നുള്ള. അപ്പം സി എഫിനെ സമന്വയിപ്പിക്കുന്നുള്ള ഒരു ഒപ്പം നിർത്തുന്നതിനുള്ള ശ്രമമാണ് മാണി, ജോസ് കെ മാണി ആദ്യം ചെയ്തത്. എന്നാൽ അതിലും ഒരു റിസ്ക് ഉണ്ട് എന്നുള്ള ഒരു ഉപദേശം ജോസ് കെ മാണിക്ക് ലഭിച്ചതുകൊണ്ട് ഒരുപക്ഷെ അതിനും ശ്രമിക്കുക എന്നറിയാൻ പാടില്ല. പിന്നെ കുറച്ച് മഞ്ഞക്കടമ്പൻ എന്ന് പറയുന്ന ഒരു നേതാവ്, യൂത്ത് ഫ്രണ്ടിൻ്റെ നേതാവാണ്. അതിനൊന്നും ജനങ്ങളെ കൂട്ടാൻ കഴിവുള്ള നേതാവൊന്നുമില്ല അദ്ദേഹം ജോസഫിനോടൊപ്പം. പക്ഷെ അതൊന്നും ഒട്ടും പ്രസക്തമല്ല. അദ്ദേഹം ഇവരൊക്കെ സീറ്റ് ചോദിച്ച്, അതായത് ജോയി എബ്രാഹിമിൻ്റെ പ്രശ്നം, പാലായിൽ മാനസാർ മരിച്ചു, പകരം ഞാൻ മത്സരിക്കണമെന്നുള്ളതാണ്. സി എഫിന് തീർച്ചയായും പദവി കിട്ടി വീണതാണ്. വേറെ പലരും ഉണ്ട് പിണങ്ങി നിൽക്കുന്ന. ഇപ്പം വിക്ടർ തോമസ് പറഞ്ഞ് കോഴഞ്ചേരിക്കാരൻ്റെ ഒരു നേതാവുണ്ട്, പണ്ട് എം എൽ എ ആയിരുന്നു തിരുവല്ലയിൽ നിന്ന്. അദ്ദേഹത്തിന് ഇപ്പോൾ സീറ്റ് കൊടുത്തിട്ടില്ല. അങ്ങനെ അതൃപ്തരായിരിക്കുന്ന പലരും ജോസഫിൻ്റെ കൂടെ പോയെന്നവരാണ്. അല്ലാതെ നേതാക്കന്മാരാണ് പോകത്തില്ല. മഞ്ഞക്കടമ്പനോ തീർച്ചയായും പോകും. പക്ഷേ മഞ്ഞക്കടമ്പനോ അല്ലെങ്കിൽ വിക്ടറോ ഒന്നും പോകുന്നത് വഴി പാർട്ടിയെ ഒരു തരത്തിലും ബാധിക്കുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സാഹചര്യം. അതേസമയം സി എഫിൻ്റെ അവസ്ഥ അങ്ങനെയല്ല. സി എഫിന് അടിത്തറയുള്ളയാളാണ്. സി എഫിന് ഒരുപക്ഷെ നിർത്തുമായിരിക്കും. എന്തായാലും
ഭൂരിപക്ഷം, അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു സംസ്ഥാന കമ്മിറ്റിയോ അല്ലെങ്കിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരുടെ ഏത് തരത്തിലുള്ള യോഗം കൂടിയാലും ഭൂരിപക്ഷം എന്ന് പറയുന്നത് മാണി വിഭാഗത്തിന് പാർലമെൻറ് പാർട്ടി ഒതുങ്ങി ഒഴുകി. 5 MLA ഈ പാർട്ടിക്ക് ഇപ്പോഴുള്ളത്. പലരും പ്രധാനപ്പെട്ട ആളുകൾ തോറ്റുപോയി. 5 MLAമാരിൽ ജോസഫും മോനുസും ഒരു ഭാഗത്ത് നിൽക്കുന്നു. ബാക്കി CF തോമസും ജയരാജനും റോഷി മൂന്നും മറുഭാഗത്ത് മാണി ഭാഗം, അങ്ങനെ 3-2-5 എന്ന രീതിയിൽ ആവണം. പക്ഷേ CF ആടി നിൽക്കുന്നത് കൊണ്ട് CF ആ മറുവശത്തേക്ക് പോയാൽ ഭൂരിപക്ഷം നഷ്ടപ്പെടും. അതാണ് പാർലമെൻറ്റ് പാർട്ടി. അങ്ങനെ പോയാലും പാർലമെൻറ്റ് പാർട്ടി ചെയർമാൻ പദവിയെ പോകത്തുള്ളൂ. അത് ജോസ് കെ മാണിക്കൊരു നഷ്ടമല്ല. എന്തായാലും ജോസ് കെ മാണി ആ പദവിയിലേക്ക് എത്താൻ പോകുന്നില്ല. അദ്ദേഹം MLA അല്ല. അപ്പം MBA പാർട്ടിയുടെ കമ്മിറ്റി. അപ്പം ഈ യുദ്ധത്തിൽ പാർട്ടിയിൽ ഭൂരിപക്ഷം, അതായത് ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ, സംസ്ഥാന കമ്മിറ്റി വിളിച്ചൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ജോസ് കെ മാണി ആയിരിക്കാം ചെയർമാനാകുന്ന, അല്ലെങ്കിൽ മാണി പറയുന്ന ജോസ് കെ മാണി പറയുന്ന ഒരാളായിരിക്കാം ചെയർമാനാകുന്ന. അതുകൊണ്ടാണ് ജോസഫ് കമ്മിറ്റി വേണ്ട, ഞാനാണ് ചെയർമാൻ, എനിക്കാണ് സീനിയോരിറ്റി, എനിക്കാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ആര് ജയിക്കുമെന്ന് ചോദിച്ചാൽ നിയമപരമായി ജനാധിപത്യത്തിൻ്റെ രീതിയിലാണെങ്കിൽ ജോസ് കെ മാണിയാണ് ജയിക്കേണ്ടത്. ഭൂരിപക്ഷം ജോസ് കെ മാണിക്ക് പോയി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജോസ് മാണിയുടെ അനുയായികളൊക്കെ ജോസ് കെ മാണിയോടൊപ്പമാണ്, ജോസഫിൻ്റെ അനുയായികളോടൊക്കെ ജോസഫിനൊപ്പമാണ്. അതുകൊണ്ട് രണ്ടായാലും ഇത് പണ്ടും രണ്ട് പാർട്ടി ഒരു പാർട്ടിയായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം മാത്രമാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തായാലും ഇപ്പോൾ സംഭവിക്കുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ജോസഫ് മീറ്റിംഗ് വിളിക്കാതിരിക്കുമ്പോൾ ഇവർക്ക് സമാന്തര മീറ്റിംഗ് വിളിക്കേണ്ടി വരും. അങ്ങനെ സമാന്തര മീറ്റിംഗ് വിളിക്കുമ്പോൾ ജോസ് കെ മാണിയെയും കൂട്ടരെയും ജോസഫ് പുറത്താക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നിയമപരമായ പ്രശ്നത്തിലേക്ക് മടിക്കും. നിയമപരമായി ചെയർമാൻ ഞാനായതുകൊണ്ട് കേരള കോൺഗ്രസ് മാണി എന്ന് പറയുന്ന പാർട്ടി വരുന്ന സ്വത്തൊക്കെ എൻ്റെയാണെന്ന് പറയും. പക്ഷേ മാണി വിഭാഗം സമ്മതിക്കത്തില്ല ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയിലും കേസിലൊക്കെ പോകും. ഒടുവിൽ ആര് ജയിക്കുന്നു അവർക്കായിരിക്കും കിട്ടുന്നത്. പണ്ട് കേരള കോൺഗ്രസിൻ്റെ ആദ്യ ഒറിജിനൽ കേരള കോൺഗ്രസിൻ്റെ പേര് PC തോമസിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു പ്രശ്നത്തിലേക്ക് പോകും. എന്തായാലും മാണിയെ പിന്തുണയ്ക്കുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ജോസ് കെ മാണിക്കൊപ്പമാണ്. ജോസഫിനെ പിന്തുണയ്ക്കുന്നവർ ജോസഫിനൊപ്പമാണ്. ഈ യുദ്ധത്തിൽ കേരള കോൺഗ്രസിന് പിന്തുണച്ചാവകശ യുദ്ധത്തിൽ ആൾക്കൂട്ടത്തിനിടയിൽ നിയമപരമായും ജനാധിപത്യപരമായും ജയിക്കാൻ പോകുന്ന ജോസ് കെ മാണി തന്നെയാണ്. പക്ഷേ അതിന് സാങ്കേതികമായി എത്രകാലം ജോസഫ് ഇതിൽ തൂങ്ങിയിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടതുള്ളത്. എന്തായാലും ജോസഫിൻ്റെ ആദർശത്തിൻ്റെ മുഖം അഴിയുകയാണ്. ജനാധിപത്യത്തെ എതിർക്കുന്നു, തനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് കുറുക്കുവഴിയിലൂടെ പാർട്ടി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് പ്രധാനം.